ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ചൈൽഡ് ലോക്ക് ഇൻസുലേഷൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതുപോലെ ഒരു ബോക്സ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇത് മാഗ്നറ്റിക് ലോക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം 8-10 ലോക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏകദേശം 8-10 ക്യാബിനറ്റിന് അല്ലെങ്കിൽ ഡ്രോവറിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ എന്തെങ്കിലും ക്യാബിനറ്റ്സോ അല്ലെങ്കിൽ ഡ്രോവറൊക്കെ നമുക്ക് ലോക്ക് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു ബോക്സ് വാങ്ങിച്ച് ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കേണ്ട മെഡിസിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമുള്ള ഫയൽസ് അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും തന്നെ നമുക്കിത് യൂസ് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇതുപോലൊരു ലോക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. ഒന്നുകിൽ ഈ 3 mm ടേപ്പ് നമുക്ക് പീൽ ചെയ്ത ശേഷം സ്റ്റിക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ ഏകദേശം ഒരു 12 മണിക്കൂർ നമ്മൾ ഇത് ഒരു അനക്കാതെ തന്നെ വെക്കണം. എങ്കിൽ മാത്രമേ നന്നായിട്ട് ഇത് ഒട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കില്ലെങ്കിൽ ഇതിനകത്ത് സ്ക്രൂ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ മാഗ്നറ്റ് കൊണ്ട് പതുക്കെ തൊടുമ്പോൾ ഈ കൊളുത്ത് ഇതുപോലെ ഇറങ്ങി വന്ന് നമ്മുടെ ഈ ബമ്പ് ചെയ്തിരിക്കുന്ന ലോക്കിൽ ഇത് ലോക്കാവും. അപ്പോൾ നമ്മൾ ഈ മാഗ്നറ്റിക് കീ ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ ഇത് വെച്ച് ഡോറിലൊന്ന് തൊട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഓപ്പൺ ആവുകയും ചെയ്യും. അപ്പോൾ ഇത് സ്ക്രൂ വെച്ചും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ഈ 3 mm ടേപ്പും ഇതിനകത്തുണ്ട് എക്സ്ട്രാ. അപ്പോൾ ഞാനിത് സ്ക്രൂ വെച്ചാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പക്ഷേ 3 mm ടേപ്പ് വെച്ച് ഒട്ടിച്ച ശേഷമാണ് ഞാൻ സ്ക്രൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണോ ഫിക്സ് ചെയ്യേണ്ടത് അത് ആദ്യം മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിക്കർ പീൽ ചെയ്ത ശേഷം നമ്മൾ ഡോറിൻ്റെ എവിടെയാണോ വെക്കേണ്ടത് അത് പതുക്കി ഒന്ന് ഒട്ടിക്കുക. അപ്പം നന്നായിട്ട് പ്രസ് ചെയ്തില്ലേ നമുക്ക് വീണ്ടും ദൂരിയിട്ട് വീണ്ടും കുറച്ച് മാറ്റി ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ പതുക്കി ഒന്ന് തൊട്ട് വയ്ക്കുക ആദ്യമേ, എന്നിട്ട് കറക്റ്റാണോ എന്ന് നോക്കുക. ഞാനിതിൻ്റെ സൈഡിൽ തന്നെയാണ് ഇത് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡോർ നന്നായിട്ട് അടച്ച് നോക്കുന്നുണ്ട്. ഇത് എന്തോരം ഉള്ളിലേക്ക് ഇത് അടയുന്നുണ്ടെന്ന് നോക്കിയ ശേഷം വേണം നമുക്കിത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഭാഗം ഇതുപോലെ വെച്ച ശേഷം നമുക്ക് ഡോർ ഒന്ന് അടച്ച് നോക്കാം. ഡോർ അടയുന്നില്ലെങ്കിൽ ഒന്നുകൂടി ഇച്ചിരി മാറ്റി ഫിക്സ് ചെയ്യണം. ഈ മറ്റതും കൂടി ഒട്ടിച്ച് നോക്കുക. ഇതിൻ്റെ നേരെ നടുവിലായിട്ട് ലോക്കാവുന്ന രീതിയിൽ വേണം ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഈ കൊളുത്ത് വന്ന് ഇതുപോലെ താഴത്തേക്ക് വരുമ്പോഴാണ് ഇത് ലോക്കാവുന്നത്. അപ്പോൾ ഈ ബമ്പ് ചെയ്തിരിക്കുന്ന ഭാഗം ഉള്ളിലേക്ക് വരാൻ ഭാഗത്തിന് വേണം നമ്മൾ ഇത് ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് ഏകദേശം ലോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തുറക്കണമെങ്കിൽ നമ്മുടെ കീ ഉപയോഗിച്ച് വേണം തുറക്കാനായിട്ട്. വൺസ് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറക്കാനായിട്ട് കീ വേണ്ടി വരും. ഏകദേശം 2 keys ഒരു ബോക്സിലുണ്ടാവും. അപ്പോൾ ഡ്രോവറിന് ഇതുപോലെ തന്നെയാണിത് വെക്കേണ്ടത്. അപ്പം ഡ്രോവറിന് വെക്കുമ്പോൾ നമ്മുടെ ആ കൊളുത്ത് നേരെ മുകളിലേക്ക് വരത്തക്ക രീതിയിൽ വെക്കുക. എന്നിട്ട് മറ്റേ സാധനം ഒട്ടിച്ച് വയ്ക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് ഇതിലായിട്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ടേപ്പ് ഒട്ടിക്കുമ്പോൾ ഒത്തിരി അങ്ങ് നന്നായിട്ട് ഫിക്സ് ചെയ്യാണ്ട് പതുക്കെ ഒന്ന് ഒട്ടിച്ച് വെച്ച ശേഷം നമ്മൾ മെഷർ ചെയ്തിട്ട് വേണം നന്നായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ബമ്പ് ചെയ്യുന്ന ഭാഗവും ഉള്ളിലേക്ക് ആവുന്ന രീതിയിൽ അകത്തേക്ക് പോകുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് പതുക്കെ ഒന്ന് അടച്ച് നോക്കുക. ഇപ്പോൾ അടഞ്ഞിട്ടുണ്ട്. ഈ മാഗ്നറ്റിക്കിൻ്റെ കീ എടുത്തിട്ട് പതുക്കെ ഒന്ന് ഡോറിൻ്റെ മുകളിൽ നമ്മൾ എവിടെയാണോ ഫിക്സ് ചെയ്യുന്നത് അതിന് മുകളിലും തൊട്ടാൽ മതിയാകും. ഞാനിത് സ്ക്രൂ ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ വലിയവർ മുതിർന്നവർ പിടിച്ച് വലിച്ചാലും ഇത് ഓപ്പൺ ആവത്തില്ല. അപ്പോൾ നല്ല ബലത്തിൽ തന്നെ ഇത് നമുക്ക് ലോക്കായിട്ട് വെക്കാൻ പറ്റും. അപ്പം ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ മാഗ്നറ്റിക് കീ തന്നെ വേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് അവിടെ 2 holes ഉണ്ട്. അവിടെ അവർ തന്നിരിക്കുന്ന സ്ക്രൂ ഇതുപോലെ 4 ഇതിലും നന്നായിട്ട് വയ്ക്കുക. ഇനി ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ മാഗ്നറ്റിക് കീ ഉപയോഗിച്ച് മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് കിച്ചൻ്റെ ക്യാബിനറ്റ്സിനും അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സറിനും എല്ലാം എന്തെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാനുണ്ടെങ്കിൽ നമുക്കിതുപോലെ കുട്ടികളിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് അല്ലാണ്ടും സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഡോറയിൽ പതുക്കെ മാഗ്നറ്റ് തൊടുമ്പോൾ തന്നെ ആ കൊളുത്ത് പതുക്കെ ഓപ്പണായി വരും. ഇനി കുഞ്ഞുങ്ങളൊന്നും പിടിച്ച് വലിച്ചാൽ ഇത് ഓപ്പണായിട്ട് കിട്ടത്തില്ല. നമ്മൾ ഡോറിൻ്റെ കീ തന്നെ യൂസ് ചെയ്യേണ്ടി വരും.
ബി ബോക്സ് ആമസോണിലുണ്ട്, നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.